ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി നടക്കാൻ പോകുന്ന ആറാം തീയതി ഫെബ്രുവരി ആറാം തീയതി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എൺപത് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ റിവിഷനായിട്ട് മാത്രം കാണുക വേഗം ഓടിച്ചു പറയുകയാണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക കാരണം ഇത് പ്രീവിയ പി എസ് സി പ്രീവിയസായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് സെക്യൂരിറ്റി ഗാർഡ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടുനോക്കുക കണ്ടുനോക്കിയതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇടനാട് ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം മൂന്ന് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മൂന്ന് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഉപദ്വീപാണ് മൂന്ന് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ഉദ്യാനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏതു നദിക്ക് കുറുകയാണ് പ്രസിദ്ധമായ മാർത്താണ്ഡ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകയാണ് പെരിയാർ ഓക്കെ മാർത്താണ്ഡവർമ്മ പാലം ഏത് നദിക്ക് കുറുകയാണ് പെരിയാർ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ജാർഖണ്ഡാണ് ജാറിയ ഓക്കെ ജാറിയ ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഹരിതമിത്ര പുരസ്കാരം ഏതിനാലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറി കർഷകൻ ഹരിതമിത്ര പുരസ്കാരം ഏതിനാലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറി കർഷകൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത് ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടം കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം മൂന്നാർ കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് മൂന്നാർ ഇന്ത്യ തദ്ദേശീയമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏത് ഇന്ത്യയുടെ തദ്ദേശീയമായ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് കോവാക്സിൻ ഇന്ത്യയുടെ തദ്ദേശീയമായ കോവിഡ് നയൻറ്റീൻ ആണ് കോവാക്സിൻ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ആൻസർ പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് ആണ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്താണ് പോത്തുഗൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് മഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഷോളയാർ അണക്കെട്ട് ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ് ചാലക്കുടിപ്പുഴ ഷോളയാറിനക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് വയനാടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലാദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല കേരളത്തിലാദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് കേരളത്തിലാദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് ദണ്ഡി കടൽപ്പുറം സി ചെയ്യുന്നത് ഗുജറാത്ത് ദണ്ഡി കടൽപ്പുറം സു ചെയ്യുന്നത് ഗുജറാത്ത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പൻ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ പോലീസാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഓക്കെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് പോലീസ് രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പോർട്സ് രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പോർട്സ് ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് സൈമൺ കമ്മീഷൻ ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് സൈമൺ കമ്മീഷൻ ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം സിവിൽ ആജ്ഞാലംഘനം ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭമാണ് സിവിൽ ആജ്ഞാലംഘനം കോട്ടയത്തെ രാജാവായിരുന്നു ആരാണ് കോട്ടയത്തെ രാജാവെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പഴശ്ശിരാജ ഓക്കെ കോട്ടയത്തെ രാജാവാണ് പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നത് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നത് ഏതാണ് മലബാറാണ് ഓക്കെ മലബാറാണ് വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനിയാണ് ഇ വി രാമസ്വാമി നായിക്കർ സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലം അയ്യാ വൈകുണ്ടസ്വാമി സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ് അയ്യ വൈകുണ്ടസ്വാമി മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് നാലിയെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് നാലിയെ ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് സി പി രാമസ്വാമി നായ്ക്കർ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് സി പി രാമസ്വാമി നായ്ക്കർ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യപ്പള്ളം പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യപ്പള്ളം സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡൻറ്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് മുംബൈ പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ഏതാണ് ക്രെഡിറ്റ് കാർഡ് ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് ഐ ബി ആർ ഡി ലോക ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഐ ബി ആർ ഡി താഴെ തന്നിട്ടുള്ള രണ്ട് പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാതാഭായ് നവറോജിയായിരുന്നു രണ്ട് ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാതാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ഇതിൽ ആൻസർ വരുന്നത് സി തന്നെയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാതാഭായ് നവറോജിയായിരുന്നു ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാനാണ് പ്രധാനമന്ത്രി ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് വെള്ളനാട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്താണ് വെള്ളനാട് ശരിയായ ജോഡി ആൻസർ വരുന്നത് സി ആണ് വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം ഹിപ്പോപൊട്ടാമസ് ചുവന്ന വീർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത് തോലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ് ഹിപ്പോപൊട്ടാമസ് ചുവന്ന വീർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത് തോലിപ്പുറത്ത് കാണുന്ന ചുവന്ന തുള്ളികൾ എന്താണ് സ്രവം ഹിപ്പോപൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത് തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികളാണ് സ്രവം പക്ഷിക്കാ പക്ഷിപ്പാട്ട് കപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു പക്ഷിപ്പാട്ട് കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു മാപ്പിളപ്പാട്ടുകൾ പക്ഷിപ്പാട്ട് കപ്പപ്പാട്ട് എന്നിവ മാപ്പിളപ്പാട്ടുകളുടെ വിഭാഗത്തിൽ വരുന്നു തെറ്റായ ജോഡി ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡേവിഡ് കപ്പ് ഡേവിഡ് കപ്പ് ബാഡ്മിൻ്റൺ അല്ല ലോൺ ടെന്നീസ് ആണ് അപ്പോൾ ശരിയായിട്ടുള്ളവ നോക്കാം നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോൾ നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് അഗാഖാൻ കപ്പ് ഹോക്കി അഗാഖാൻ കപ്പ് ഹോക്കി ഡേവിഡ് കപ്പ് ലോൺ ടെന്നീസ് ഡേവിഡ് കപ്പ് ലോൺ ടെന്നീസ് ഈയിടെ അന്തരിച്ച അകിതാ മിയാവാക്കി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിതയാണ് ഈയിടെ അന്തരിച്ച അകിതാ മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പരിസ്ഥിതി അകിതാ മിയാവാക്കി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ടൗട്ടേ മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റാണ് ടൗട്ടേ ഒ ടി ടിയുടെ പൂർണ്ണരൂപം ഒ ടി ടിയുടെ പൂർണ്ണരൂപം ഓവർ ദി ടോപ്പ് ഒ ടി ടിയുടെ പൂർണ്ണരൂപമാണ് ഓവർ ദി ടോപ്പ് കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തി ഒൻപത് വർഷം കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തി ഒൻപത് ഈ ഒരു ക്വസ്റ്റിൻ്റെ പി ഡി എഫ് നമ്മുടെ ബ്രൂസ്ലി പി എസ് സി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് എല്ലാവരും അടുത്ത് ഓടിച്ച് വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ സീരീസ് കണ്ടു തീർന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് സ്പീഡിലിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലൊരു റിവിഷനാവും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ചോദ്യം ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ചെറുകുടൽ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുട് കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ജീവകം സി കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകമാണ് ജീവകം സി സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏത് സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് പവിത്ര തങ്കര ഇനത്തിൽപ്പെട്ട നെല്ലാണ് പവിത്ര പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ആന പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് ആന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് കേരളത്തിലാദ്യം നിപ റിപ്പോർട്ട് ചെയ്ത ജില്ല കേരളത്തിലാദ്യം നിപ റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് കേരളത്തിലാദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കോഴിക്കോട് താഴെപ്പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏത് താഴെപ്പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ജോൺസൺ ആൻഡ് ജോൺസൺ ഓക്കെ കോവിഡ് വാക്സിൻ ആണ് ജോൺസൺ ആൻഡ് ജോൺസൺ അറ്റോമിക നമ്പർ പതിമൂന്നും മാസ് നമ്പർ പന്ത്രണ്ടുമായ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് അറ്റോമിക നമ്പർ പതിമൂന്നും മാസ് നമ്പർ ഇരുപത്തിരണ്ടും ആയ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒമ്പത് ഓക്കെ അറ്റോമിക നമ്പർ പതിമൂന്നും മാസ് നമ്പർ ഇരുപത്തിരണ്ടുമായ ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് ഒമ്പത് താഴെപ്പറയുന്നവയിൽ മൂലകം അല്ലാത്തത് ഏത് മൂലകം അല്ലാത്തത് ഏത് ആൻസർ ഡി ആണ് കാൽസ്യം സംക്രമണ മൂലകങ്ങളാണ് സിങ്ക് കോപ്പർ കൊബാൾട്ട് ഏതൊക്കെയാണ് സിങ്ക് കോപ്പർ കൊബാൾട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ ഓക്കെ അൽനിക്കോ നിക്രോമല്ല അൽനിക്കോയാണ് കാന്ത നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ താഴെപ്പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് മൈക്രോഫോൺ ആണ് കൂട്ടത്തിൽ പെടാത്തത് കാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ് കാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ് കാർബൺ കാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണ് കാർബൺ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ആൻസർ ആസ്ട്രോസാറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റാണ് ആസ്ട്രോസാറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയം രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയം ആൻസർ തമോ ഗർത്തം രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയമാണ് തമോഗൃത്തം ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമാർജ്ജനം പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ട് ലോകാരോഗ്യ സംഘടന വസൂരി രോഗ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ട് കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം ജീവകം സി കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകമാണ് ജീവകം സി വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം ഇൻഫ്ലുവൻസ വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗമാണ് ഇൻഫ്ലുവൻസ കുരങ്ങുപനിയായി അറിയപ്പെടുന്നത് കുരങ്ങുപനിയായി അറിയപ്പെടുന്നത് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് കുരങ്ങുപനിയായി അറിയപ്പെടുന്നത് ഏതാണ് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ലോക കൈകഴിവൽ ദിനം ഒക്ടോബർ പതിനഞ്ച് ലോക കൈകഴുകൽ ദിനമാണ് ഒക്ടോബർ പതിനഞ്ച് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ ഡി പി ടി അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ് ഡി പി ടി അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ് ഡിഫ്തീരിയ ടെറ്റനസ് വില്ലഞ്ചുമ ഡി പി ടി അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ് ഡിഫ്തീരിയ ടെറ്റനസ് വില്ലഞ്ചുമ താഴെപ്പറയുന്നവയിൽ ജീവനശൈലി രോഗം താഴെപ്പറയുന്നവയിൽ ജീവനശൈലി രോഗം അർബുദം പ്രമേഹം പക്ഷാഘാതം ജീവനശൈലി രോഗങ്ങളാണ് അർബുദം പ്രമേഹം പക്ഷാഘാതം കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടി കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടി മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടിയാണ് മൃതസഞ്ജീവനി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കാനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി അമൃതം ആരോഗ്യം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ഇന്ത്യയിലാദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഇന്ത്യയിലാദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആൻസർ കേരളമാണ് ഇന്ത്യയിലാദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം ടി പി ആറിൻ്റെ പൂർണ്ണരൂപം ടി പി ആറിൻ്റെ പൂർണരൂപം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ടി പി ആറിൻ്റെ പൂർണ്ണരൂപമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോകാരോഗ്യ ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോകാരോഗ്യ ദിന സന്ദേശം ബിൽഡിംഗ് ഫെയർ ഹെൽത്തിയർ വേൾഡ് ബിൽഡിംഗ് ഫെയർ ഹെൽത്തിയർ വേൾഡ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ഇതിനോടൊത്ത് കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് അത്ര എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രൂസ്ലി പി എസ് സി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഉറപ്പായിട്ട് ഇനി വരുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് ശ്രമിക്കുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് മാക്സിമം വീണ്ടും ഉടനെ തന്നെ നമുക്ക് കാണാം താങ്ക്